ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് ലേണിംഗ് വിൻഡോ. ഈയിടെ നടന്ന 2 ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോ ട്രെയിൻ സർവീസാണ് കൊച്ചിൻ മെട്രോ? ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ സർവീസ് ഏത് എന്നിവ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെട്രോ ട്രെയിൻ സർവീസുകളെക്കുറിച്ചാണ്. മെട്രോയെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഫാക്ട്സും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഈ വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അതുപോലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പോലുള്ള എക്സാമുകളിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് പൂർണ്ണമായിട്ടും സ്കോർ ചെയ്യാൻ കഴിയട്ടെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായി മെട്രോയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് നോക്കാം. മെട്രോയുടെ പൂർണ്ണ രൂപം അർബൻ ട്രാൻസ്പോർട്ട് പാസഞ്ചർ സിസ്റ്റം എന്നാണ്. അർബൻ ട്രാൻസ്പോർട്ട് പാസഞ്ചർ സിസ്റ്റം എന്നാണ് മെട്രോയുടെ പൂർണ്ണ രൂപം. ലോകത്തിലാദ്യമായിട്ട് മെട്രോ ട്രെയിൻ നിലവിൽ വരുന്നത് ലണ്ടനിലാണ്. 1890 ലണ്ടനിലാണ് ലോകത്തിലാദ്യമായിട്ട് മെട്രോ നിലവിൽ വരുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് മെട്രോ ഏതാണെന്ന് നോക്കാം. ചൈനയിലെ ഷാങ്ഹായ് മെട്രോയാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് മെട്രോ. ഏറ്റവും ബിസിയസ്റ്റ് മെട്രോയും ചൈനയിൽ തന്നെയാണ്, ബെയ്ജിങ് മെട്രോയാണ്. ബിസിയസ്റ്റ് മെട്രോ, ബെയ്ജിങ് മെട്രോ ഇൻ ചൈന. അപ്പോൾ ഈ രണ്ട് ബഹുമതികളും ചൈനയ്ക്ക് സ്വന്തമാണ്, ലോങ്ങസ്റ്റ് ആൻഡ് ബിസിയസ്റ്റ് മെട്രോ, ഷാങ്ഹായ് ആൻഡ് ബെയ്ജിങ് മെട്രോ. അടുത്തത് ഏറ്റവും കൂടുതൽ സ്റ്റേഷൻസുള്ള, മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റേഷൻസുള്ള മെട്രോ ന്യൂയോർക്ക് മെട്രോയാണ്. ന്യൂയോർക്ക് മെട്രോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അത് 24 hours മെട്രോയാണ്. 24 hours മെട്രോ ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് മെട്രോയാണ്. അടുത്ത് നമുക്ക് ഇന്ത്യയിലെ മെട്രോ ട്രെയിൻ സർവീസുകളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇന്ത്യയിൽ മെട്രോ ട്രെയിൻ സർവീസ് നിലവിൽ വരുന്നത് കൽക്കത്തയിലാണ്. കൽക്കത്തയിലാണ് ആദ്യത്തെ മെട്രോ ട്രെയിൻ സർവീസ് നിലവിൽ വരുന്നത്. 1984 October 24 ഇത് നമ്മൾ ആരും മറക്കാൻ വഴിയില്ല. ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൽ കൽക്കത്തയിലാണ് ഏറ്റവും ആദ്യത്തെ മെട്രോ ട്രെയിൻ സർവീസ് നിലവിൽ വരുന്നത്, 1984 October 24. രണ്ടാമത്തെ മെട്രോ ന്യൂഡൽഹി, ഡൽഹി മെട്രോയാണ്. ഡൽഹി മെട്രോയാണ് നമ്മുടെ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് മെട്രോ. ഡൽഹി മെട്രോ നിലവിൽ വരുന്നത് 2002 December 24. അപ്പോൾ കൽക്കത്ത 24 October, ഡൽഹി മെട്രോ 24 December. ഇയർ ഓർക്കുക, ആദ്യത്തേത് 1984, ഡൽഹി മെട്രോ 2002. അടുത്ത് മൂന്നാമതായി ബാംഗ്ലൂർ മെട്രോയാണ്. ബാംഗ്ലൂർ മെട്രോയുടെ പേര് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും, നമ്മ മെട്രോ എന്നാണ് ബാംഗ്ലൂർ മെട്രോയെ വിളിക്കുന്നത്. ബാംഗ്ലൂർ മെട്രോ നിലവിൽ വരുന്നത് 2011 November 20. നാലാമതായി ഗുരുഗ്രാം അല്ലെങ്കിൽ ഹരിയാന മെട്രോ. ഹരിയാനയുടെ പേര് മാറ്റി ഗുരുഗ്രാം ആക്കിയത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഗുരുഗ്രാം മെട്രോ 2013 November 14 നിലവിൽ വരുന്നത്. ആ ഡേറ്റ് നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. നവംബർ 14 ശിശുദിനമാണ്, അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. 2013 November 14 ഗുരുഗ്രാം മെട്രോ നിലവിൽ വന്നു. അടുത്തതായി മുംബൈ മെട്രോ. മുംബൈ മെട്രോ നിലവിൽ വരുന്നത് 2014 June 8. 2014 June 8. നെക്സ്റ്റ് ജയ്പൂർ മെട്രോ. ജയ്പൂർ മെട്രോ 2015 June 3 വരുന്നത്, 2015 June 3. അടുത്തതായി ചെന്നൈ മെട്രോ. ചെന്നൈ മെട്രോ 2015 തന്നെയാണ്, ജൂണിൽ തന്നെയാണ്, ഡേറ്റ് ശ്രദ്ധിക്കുക, 29. അപ്പോൾ ജയ്പൂർ 2015 June 3, ചെന്നൈ 2015 June 29. അടുത്തത് കൊച്ചിൻ മെട്രോ. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും മായി പഠിക്കേണ്ടതും കൊച്ചിൻ മെട്രോ നിലവിൽ വന്ന ആ ഡേറ്റാണ്, 2017 June 17 നമ്മൾ കൊടുക്കേണ്ട, അല്ലെങ്കിൽ പി എസ് സി സാധാരണ കൊടുക്കുന്ന ആൻസർ 2017 June 17. ഈ ഡേറ്റ് ശ്രദ്ധിക്കുക, എളുപ്പത്തിൽ പഠിക്കാം. 2017 June 17, രണ്ടിലും 17 കണക്ട് ചെയ്ത് പഠിക്കുക. 2017 June 17 കൊച്ചിൻ മെട്രോ നിലവിൽ വന്നു.
അടുത്തതായി ലക്നൗ മെട്രോ. ലക്നൗ മെട്രോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഏറ്റവും വേഗത്തിൽ പണി കഴിപ്പിച്ച മെട്രോയാണ് ലക്നൗ മെട്രോ. വളരെ കുറച്ച് ദൂരം മാത്രമേ ലക്നൗ മെട്രോ ഓടുന്നുള്ളൂ. ലക്നൗ മെട്രോ ഏറ്റവും വേഗത്തിൽ പണി കഴിപ്പിച്ച മെട്രോയാണ്. 2017 സെപ്റ്റംബർ 5 ഇത് നിലവിൽ വരുന്നത്. അടുത്ത 10-ാമതായി ഹൈദരാബാദ്. ഹൈദരാബാദ് മെട്രോ നിലവിൽ വരുന്നത് 2017 നവംബർ 28. തീർച്ചയായും ഈ ഡേറ്റുകളെല്ലാം ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. അടുത്തത് നമുക്ക് കൊച്ചിൻ മെട്രോയുടെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. കൊച്ചിൻ മെട്രോയുടെ ലെങ്ത് 18 കിലോമീറ്ററാണ്, 18 കിലോമീറ്റേഴ്സാണ്. അതിൻ്റെ ക്രഷ് ലോഡ് വരുന്നത് 975% എന്നാണ്. അതായത് അതിന് കോച്ചുകളിൽ കയറ്റാൻ അതിനുള്ള കപ്പാസിറ്റിയാണ് പറയുന്നത്. ക്രഷ് ലോഡ് 975%. അടുത്ത് ഈ കോച്ചസ് നിർമ്മിച്ചിരിക്കുന്നത്, കൊച്ചിൻ മെട്രോയുടെ കോച്ചസ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്രാൻസിലുള്ള ആൽസ്റ്റോം കമ്പനിയാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയുണ്ട്. കോച്ചസ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്രാൻസിലെ ആൽസ്റ്റോം കമ്പനിയാണ്. അടുത്തത് നമുക്കറിയാം, കൊച്ചിൻ മെട്രോയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടല്ലേ. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് കൊച്ചിൻ വൺ ആപ്പ്. അതായത് യാത്രക്കാരെയും അതുപോലെ തന്നെ ഗതാഗത സംവിധാനങ്ങളെയും ഒക്കെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കൊച്ചിൻ വൺ ആപ്പ്. അടുത്തത് എത്ര നമ്പർ ഓഫ് സ്റ്റേഷൻസാണ് കൊച്ചിൻ മെട്രോയിലുള്ളത്? 24 സ്റ്റേഷൻസാണ് പ്ലാൻഡ് ആയിട്ടുള്ളത്. അതായത് അണ്ടർ കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന 24 സ്റ്റേഷൻസാണുള്ളത്. ഇപ്പോൾ പ്രസൻറ്റ് 16 സ്റ്റേഷൻസ് അതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ചോദിച്ചാൽ 24. പ്രസൻറ്റ് 16 സ്റ്റേഷൻസാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇതിൻ്റെ പ്രിൻസിപ്പൽ അഡ്വൈസർ അല്ലേ, ഈ പ്രോജക്റ്റിൻ്റെ പ്രിൻസിപ്പൽ അഡ്വൈസർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇ ശ്രീധരനാണ്. മെട്രോ മാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരനാണ് അതിൻ്റെ പ്രിൻസിപ്പൽ അഡ്വൈസറായിട്ട് ആക്ട് ചെയ്തത്. പിന്നെ ചോദിക്കാവുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം, കൊച്ചിൻ മെട്രോയുടെ ഡയറക്ടർ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ ഡയറക്ടർ ആരായിരുന്നു? ഏലിയാസ് ജോർജ് ആയിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ ഡയറക്ടർ. ഇപ്പോൾ ആദ്യം ടോം ജോസ് എന്ന ആളായിരുന്നു, അദ്ദേഹമായിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഏലിയാസ് ജോർജ് എന്ന വ്യക്തി വന്നത്. പ്രിൻസിപ്പൽ അഡ്വൈസർ ഇ ശ്രീധരൻ, ഡയറക്ടർ ഏലിയാസ് ജോർജ്. അടുത്തതായി നമുക്ക് ഈ കൊച്ചിൻ മെട്രോയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. കൊച്ചിൻ മെട്രോ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് വുമൺ ഫ്രണ്ട്ലി മെട്രോയാണ്. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, കുടുംബശ്രീ പ്രവർത്തകർക്ക് എന്താണ് തൊഴിൽ നൽകി എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വുമൺ ഫ്രണ്ട്ലി മെട്രോയാണ് കൊച്ചിൻ മെട്രോ. ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്ലി മെട്രോയാണ്. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിന് കൊച്ചിൻ മെട്രോയിൽ ജോലി കൊടുത്തിരുന്നു. പിന്നെ ഒരു പ്രത്യേകത, ഇത് ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 10 മെട്രോ നിലവിലുള്ളതിൽ ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, റീജനറേറ്റീവ് ബ്രേക്കിംഗ് മെക്കാനിസം ഉണ്ടെന്നുള്ളതാണ്. എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് മെക്കാനിസം? ബ്രേക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ചാർജ് ആവുന്ന ഒരു മെക്കാനിസമാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് മെക്കാനിസം. അപ്പോൾ ഈ ഒരു പ്രത്യേകത ഉള്ള ആദ്യത്തെ ഒരു മെട്രോ കൂടിയാണ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് മെക്കാനിസം ഉള്ള മെട്രോ കൂടിയാണ് കൊച്ചിൻ മെട്രോ. ഇത്രയും പ്രത്യേകതകളാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് മോണോ റെയിൽ എന്നൊരു സംവിധാനം, നമ്മുടെ ഇന്ത്യയിൽ മോണോ റെയിൽ എന്നൊരു സംവിധാനമുണ്ട്. മോണോ റെയിൽ എന്നാൽ ഈ മെട്രോ റെയിലുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു പാളത്തിലൂടെ മാത്രമുള്ള ഗതാഗത രീതിയാണ്. ഫസ്റ്റ് മോണോ റെയിൽ ഇന്ത്യയിൽ വന്നത് മുംബൈയിലാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ലൈറ്റ് മെട്രോ. ചെറിയ നഗരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒന്നാണ് ലൈറ്റ് മെട്രോ. വളരെ ചെറിയ ദൂരത്തിൽ സർവീസ് നടത്താൻ വേണ്ടിയിട്ടുള്ളവ. ഫസ്റ്റ് ലൈറ്റ് മെട്രോ ഇപ്പോൾ വരാൻ പോകുന്നത് വാരണാസിയിലാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബിസിയസ്റ്റ് മെട്രോ, നമ്മുടെ ലോങ്ങസ്റ്റ് മെട്രോ ആയ ന്യൂഡൽഹി തന്നെയാണ്. അപ്പോൾ ഇത്രയും ഫാക്ട്സാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ അടുത്ത വീഡിയോസൊക്കെ ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു.